സിനിമ ജീവിതത്തിൻ്റെ പരിച്ഛേദമാവണം എന്നാണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാഴ്ചകളും, ധർമ്മസങ്കടങ്ങളും, വേദനകളും ഒക്കെ അതിനകത്തുണ്ടാവണം. ഞാൻ തിരക്കഥയിലെ സിനിമകളിൽ ഏറ്റവും പോപ്പുലറായ സിനിമകളിലൊന്നാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അതിൽ എനിക്കതിൽ വളരെ തമാശ നിറഞ്ഞ ഒരു രംഗമുണ്ട്. കാരണം അതിൽ അച്ഛൻ എന്താ പറയുക, അച്ഛൻ രാവിലെ അച്ഛൻ എന്താ പറയുക, കോളേജിൻ്റെ വാതിക്കൽ വെച്ച് അച്ഛനെ പോലീസ് പിടിച്ചതിന് ശേഷം, അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ശേഷം മകൻ പറയുന്ന, അച്ഛനെ ശാസിക്കുന്ന ഒരു രംഗമുണ്ട്. കാരണം അച്ഛനെ എന്താണ്, കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ, അച്ഛൻ്റെ 28-ാമത്തെ വയസ്സ് മുതലാണ് അച്ഛൻ എന്നെ കണ്ടു തുടങ്ങി. ഞാൻ ജനിക്കും മുതലേ അച്ഛനെ കണ്ടു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ നല്ല കൂട്ടുകെട്ടിപ്പെട്ടില്ലെങ്കിൽ ചീത്തയായി പോകും. ഇതൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മളോട് പറയുന്നത്. കാരണം ഇത് തിരിച്ച് ഒരു മകൻ അച്ഛനാവുകയും മകൻ അച്ഛനെ ശാസിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം കഥാകൃത്താണ്, അദ്ദേഹത്തിൻ്റെ മകൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയും പിന്നീട് അവനെ തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, രവി, ഈ ഇഷ്ടമെന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ എൻ്റെ മകൻ ഒരിക്കലും എൻ്റെ വീട് ഒളിച്ചുകൂടില്ലായിരുന്നു. ഒരു മകനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് ഒരു അച്ഛൻ സൗഹൃദം സൂക്ഷിക്കേണ്ടതെന്നൊക്കെ എനിക്ക് പലപ്പോഴും മനസ്സിലായത് ഇഷ്ടം എന്ന് പറയുന്ന സിനിമ. എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എൻ്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളു എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. എന്താ മിണ്ടാത്ത്, വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിനിപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട, അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനെ കൂട്ട്. ഇതാ ഇപ്പൊ പോരാത്തതിന് പത്മജയം. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഓരോ ദിവസം കഴിയുംതോറും അച്ഛനിങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം, അച്ഛൻ്റെ വെറും 28-ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ചന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ചെങ്കിലും. ഓ, വല്ലപ്പോഴും അച്ഛനൊന്ന് ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ, അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കയറിക്കോളൂ. അവിടെ 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 തന്നെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ഞാൻ എഴുതിയ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിൽ ഒരു രംഗവും ഇതുപോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു രംഗമാണ്. അതിൻ്റെ പ്രമേയം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഈ രണ്ടാനച്ഛൻ പലപ്പോഴും ഈ കുട്ടിയെ പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അവളെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അവൾ അയാളോട് പറയുന്നുണ്ട്, പോടാ എന്ന് അവൾ വിളിക്കുന്നു. ഇയാൾ വളരെ പ്രിയ പൊതുസമൂഹത്തിൽ വളരെ എന്താ പറയുക, ആദരിക്കപ്പെടുന്ന ഒരാളാണ്. കാരണം ഈ കുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, ശരിക്കും അച്ഛനെ പോലെയാണ്. അപ്പോൾ ആ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഈ പെൺകുട്ടി വിളിക്കുന്ന ഒരു മൊമെൻ്റാണ്. കാരണം അത് എനിക്ക് തോന്നുന്നത് ആ ഒരു ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ്. കാരണം തൻ്റെ പിതാവിനോട് ഒരു പെൺകുട്ടി പോടാ എന്ന് വിളിക്കണമെങ്കിൽ അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്നുകൊണ്ടാണ് ഈ സിനിമ, ഈ സിനിമയിൽ ആ കുട്ടി വിളിക്കുന്നത്. നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ, നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും. അല്ല മോളെ, മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ. പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്. എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്, ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. അയക്കോ അയക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂ എന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ, പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ?
മമ്മയോട് പറയും. നല്ല ഗായകനായിരുന്ന ജ്യേഷ്ഠൻ മദ്യപനായി മാറുകയും അദ്ദേഹം ജീവിതം ധൂർത്തടിച്ച് കളയുകയും അദ്ദേഹം അങ്ങനെ മരണപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ മരണം മറച്ചു വെച്ച് അനിയൻ വീട്ടിലെ ഒരു കല്യാണം നടത്തുക, ഈ കല്യാണം നടത്തി അതിൻ്റെ പേരിൽ അനിയൻ ക്രൂശിക്കപ്പെടുകയാണ്. കാരണം ആ ജ്യേഷ്ഠൻ്റെ മരണത്തിന് പോലും കാരണം അനിയനാണ് എന്ന് സ്വന്തം അമ്മ പോലും പറയുമ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിയനോട് പറയുന്നത്, എന്തിനാണ് നീ ഇതെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ കഴിയുന്നത്, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞുകൂടെ എന്ന് പറയുന്ന ഒരു രംഗം. ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും വളരെ ആർദ്രമായ ഒരു രംഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതാണ് ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇത്തരം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. തൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും അങ്ങനെ ജീവിക്കുമ്പോഴും അയാൾ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്ര ഒരുപാട് മനുഷ്യരുടെ നന്മയും ത്യാഗവും ഒക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത്. ഇനി ഏട്ടത്തിയുടെ ഊഴം സഹിക്കാൻ ഇനി ശക്തിയുണ്ട്. ശപിക്കാം, ഏത് പാപവും ഏക്കാം. തൃപ്തിയായില്ലേ? ഇനി ഏത് വേഷം കെട്ടണം? എന്ത് അഭിനയിക്കണം? നൊന്ത് പിടയുമ്പോഴും കരഞ്ഞില്ല, ചിരിച്ചു. അണയാത്ത ചിതയിൽ ചവിട്ടി നിന്നുകൊണ്ട് പാടി, ആശിച്ചതെല്ലാം നടത്തി, രാധ സുമംഗലിയായി. ചെയ്തതെല്ലാം തെറ്റ്, ക്രൂരത. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? മറ്റാരെക്കാളും എനിക്കറിയാം നിന്നെ. ഇനിയെങ്കിലും മതി വരുവോളൊന്ന് പൊട്ടിക്കരഞ്ഞൂട നിനക്ക്. ഒരു പെൺകുട്ടിയെ അഞ്ച് പേര് കൂടി ഗാങ് റേപ്പ് ചെയ്തിട്ട് ആ റേപ്പിലുണ്ടായ കുട്ടിയെ അമ്മ ഉപേക്ഷിക്കുകയാണ്. കാരണം അവരാഗ്രഹിച്ചിട്ടല്ല അവർക്ക് മകനുണ്ടായത്. അപ്പോൾ ജോസഫ് കെ ജോസഫ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയെ അന്വേഷിച്ച് വരികയാണ്. കാരണം അമ്മയോട് അവൻ ചോദിക്കുന്നത് എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന്. അപ്പോൾ അമ്മ പറയേണ്ടത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, നീ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടാണോ ഞാൻ ഉണ്ടായത്. അപ്പോൾ അമ്മ പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ചോദിക്കുന്നു ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്. അങ്ങനെ നിസ്സഹായരായ രണ്ട് മനുഷ്യരുടെ ഈ റേപ്ഡ് വുമൺ, അതായത് ബലാത്സംഗത്തിനിരയായ സ്ത്രീയും ആ ബലാത്സംഗത്തിലുണ്ടായ കുഞ്ഞും തമ്മിലൊരു സംഘർഷമാണ് ഈ പൊതുവെ ഈ സിനിമ എന്ന് പറയുന്നത്. അമ്മ നിന്നെ താമര കുമ്പിളിൽ തേനൂട്ടാനായി വന്നോട്ടേ, തിന്നലായി ചെറു തൊട്ടിലാട്ടി മതിയാവോളം കണ്ടോട്ടേ. അമ്മ
പ്രകൃതിയോട് അല്ലെങ്കിൽ സഹജീവികളോട് എന്ന് സ്നേഹമെന്ന് പറയുന്നത് നമ്മളങ്ങനെ സാഹിത്യത്തിലൊക്കെ അത് വളരെ ഭംഗിയായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ അത്തരം ഒരു നിലപാടുകളൊന്നും സിനിമയിൽ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി, വളരെ ശ്രദ്ധയായി തോന്നിയ ഒരു രംഗം എന്ന് പറയുന്നത് സത്യജിത് കാന്റെ മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിലാണ്. അതിൽ ഷീല ചെയ്യുന്ന അമ്മൂമ്മയുടെ കഥാപാത്രമാണ്. അവർ വളരെ ഓമനിച്ച് പ്രിയപ്പെട്ടതായി അവരെ വീട്ടിൽ വളർത്തുന്ന ഒരു പശുവിനെ അവരെ മകൻ വിറ്റ് കളയുന്നു. അത് ജയറാമിൻ്റെ ഇന്നസെൻ്റ് ഏട്ടൻ്റെയൊക്കെ വീട്ടിൽ ഒക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവർ കാണും, ജയറാമും അല്ലെങ്കിൽ ഇന്നസെൻ്റ് ഏട്ടനും കാണുന്നത് അവരുടെ വേലിക്കപ്പുറത്ത് വന്നിട്ട് ഷീലാമ്മ, അതായത് ഈ അമ്മൂമ്മ വന്നിട്ട് അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അവരെന്തിനാണ് അകത്തേക്ക് എത്തി നോക്കുകയാണ്, എന്തിനാണ് ഇത് നോക്കുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞാൻ പശുവിനെ കാണാൻ വന്നതാണ്. ആ പശുവിനോടുള്ള പഴുത്തൊലിയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അത് വളരെ അവർ വന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യേകത, കയ്യിൽ അത് കരുതി എന്നുള്ളതും കൂടിയാണ് ആ പ്രത്യേകത. എനിക്ക് തോന്നി ഇത് ഒരു അപൂർവമായ ഒരു രംഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ മനുഷ്യസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയും, അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു രംഗമാണ് എന്ന് പറയുന്നത്. കൊണ്ടുപോവാൻ വന്നതല്ല കേട്ടോ, ഇത് ഇച്ചിരി പഴത്തൊലിയും ചക്കമടലുമാ. മാളുവിന് അവിടെ കിടന്ന ചീഞ്ഞു പോത്തിയേ ഉള്ളൂ. മാളു കൊടുത്തേച്ചും വേഗം പോയിക്കൊള്ളാം. എന്തത്? കഴിച്ചോ കഴിച്ചോ, അമ്മ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. മോള് കഴിച്ചോ കേട്ടോ, അച്ഛമോള് കഴിക്കടി, അമ്മ കഴിക്ക്. എന്റെ പൊന്നു മോളി മെലിഞ്ഞു പോയി ചക്കര കുട്ടി. മോളെ ഇതും കൂടെ കഴിച്ചോ കഴിച്ചോ, അമ്മ പോയിട്ട് പറ്റേ, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലടാ പശു വേണ്ട കാശ്മതി. അമ്മച്ചി വേണമെങ്കിൽ അമ്മച്ചി എന്നെ കൊണ്ടുപോയിക്കോ. വേണ്ട, ചിലപ്പോ അവൻ അതിന് അറക്കാനും കൊടുക്കും. ഇവിടെയാവുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാലോ. ഒരു തടിമില്ലിൽ, അതായത് മധുവിന് അദ്ദേഹം ഒരു പ്രണയവാഹിതനായ ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി കിട്ടുന്നത് ഒരു തടിമില്ലിലാണ്. ഈ തടിമില്ലിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പുറത്ത് നിന്ന് ഒരാൾ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി, ഒരു കഷ്ണിക്കാരൻ തന്നെ ഇങ്ങനെ ഒരു തുറച്ചു നോക്കുന്നത് കാണുന്നു. അതാരാണ് എന്ന് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും അടുത്ത ദിവസം ജോലി ചെയ്യാൻ വരുമ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് തന്നെ തുറച്ചു നോക്കുന്നു, തടിക്കടയുടെ പുറത്ത് നിന്ന് തുറച്ചു നോക്കുന്നു. ഇവിടെ അങ്ങോട്ട് നോക്കുന്ന ആ മനുഷ്യൻ്റെ മുഖം നമ്മളെ വല്ലാതെ സ്പർശിക്കും. അദ്ദേഹത്തിൻ്റെ ആ നോട്ടം കാണുമ്പോൾ അതിൽ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖമുണ്ട്, എന്താ പറയുക, നഷ്ടബോധം, തൊഴിൽ നഷ്ടപ്പെടുന്ന നഷ്ടബോധമുണ്ട്, എല്ലാ ആകുലതകളും ഉണ്ട്. ഒരു കാര്യം, 12 കൊല്ലം ഞാൻ ഇതിനകത്ത് ജോലി ചെയ്തവനാ സാർ, യാതൊരു കാരണവും കൂടാതെയാ അവരെന്നെ പിരിച്ചുവിട്ടു. സാർ, സാറിനെ പോലുള്ളവർ ഇത് ചെയ്യരുത് സാർ. അതിന് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? സാറിന് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും, എന്നെ വഴിയിലിറക്കി വിട്ടേച്ചാ സാർ സാറിനെ അവരെടുത്തത്. സാറ് തന്നെ ഒന്ന് ആലോചിച്ചു, സാറിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. തനിക്കെങ്ങനെ മനസ്സിലാവും? ഇടോ, താൻ വലിയ വെളുത്ത ഉടുപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആളാവണ്ട കേട്ടോ, താൻ വലിയ മുതലാളിയെ ഒന്നും വേണ്ട. ഇടോ, രാമങ്കരിയിൽ ബോട്ട് മുങ്ങി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു കുടുംബം പെട്ടുപോയി. അപ്പോൾ അതിൽ അവർ ആ കുടുംബത്തിൽ ഒന്ന് രണ്ടുപേർ മരിച്ചുപോയി എന്ന് വാർത്ത അറിഞ്ഞിട്ട് ഈ പത്രപ്രവർത്തകർ എല്ലാവരും കൂടി
ആ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ തേടി ആ വീട്ടിൽ പോകുന്ന ഒരു രംഗം. നമ്മുടെ കഥാനായകൻ, അദ്ദേഹം വളരെ പിറകിലാണ്, ലേറ്റായിട്ടാണ്, കുറച്ച് ലേറ്റായിട്ടാണ് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പിറകുവശത്തൂടെ കയറാൻ ശ്രമിക്കുമ്പോൾ പുള്ളി കാണുന്നത് വീട് അടഞ്ഞെടുക്കാം, കാരണം ഈ മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോ കിട്ടണം. അപ്പോൾ അതിൽ വീട്ടിലെ ആരുടെയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ വല്ല ആൽബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അവിടെ ചെല്ലുന്നത്. പുള്ളി അവിടെ ചെന്ന് ജനാലയിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ സഹപ്രവർത്തകരെ, മറ്റ് പത്രങ്ങളിലെ പത്രപ്രവർത്തകരൊക്കെ വളരെ നേരത്തെ അവിടെ എത്തി അതിനകത്ത് ആ വീട് മുഴുവൻ വല്ലാതെ പരതുന്നതാണ്. കാരണം ഈ ഫോട്ടോയ്ക്ക് വേണ്ടി പരതുന്നതാണ്. അങ്ങനെ ഇവരെല്ലാം കൂടി അവിടെ അകത്ത് കയറിയിട്ട് ഇയാളും ആ തെരച്ചിലിൽ പങ്കുചേർന്ന് വീട്ടിലൊരു ആൽബം കിട്ടി. ആൽബം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പല പേജുകളായി കീറിപ്പറിഞ്ഞ് പോവുകയാണ്. പത്രപ്രവർത്തകൻ പതുക്കെ മനുഷ്യനില്ലാതാവുന്നു എന്നുള്ളത് സൂചനയായിട്ടാണ് ഈ സിനിമ ആ രംഗത്ത് ഉപയോഗിച്ച് ആ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് തിയേറ്ററിൽ ചിരി ഉണ്ടാക്കിയ ഒരു രംഗമാണ്. പക്ഷേ ആ ചിരിക്കപ്പുറം ഒരു 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 കണ്ണുനീര് ഒരു ഒരു ആ സിനിമയിൽ ആ രംഗത്തുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വന്നിരിക്കോ? ഓഹോ, ഇത് പൊളിച്ചുള്ള കേറിയത് എനിക്ക് ആ കുട്ടി വീണ വായിക്കണം. ഛേ, പെയിന്റിങ്. ഞാനും പത്രപ്രവർത്തകനാ, എനിക്ക് കൂടി ആവശ്യപ്പെട്ടതാ. ഇത് മാറി തിന്നപിടിക്ക് അടിക്കല്ലേ. ഈ ആൽബൊക്കെ ഇവരെ അവിടെ കൊണ്ടു വച്ചിരിക്ക. എനിക്ക് ആ പെൺകുട്ടിയുടെ പടം മാത്രമേ കിട്ടിയുള്ളൂ. പാവം, ശൈശവത്തിൽ പൊലിഞ്ഞുപോയ പെൺനക്ഷത്രം. ബെസ്റ്റ് കൊള്ളാം. എടാ, മരിച്ചത് അച്ഛനും അമ്മയും 20 വയസ്സുള്ള പെൺകുട്ടിയാ. ഇതെങ്കി ഇത് നോക്കട്ടെ. അതെ, ഇത് തന്നെ അത് തരൂ. വേണ്ട. അല്ല, അച്ഛനമ്മ ഈ കുട്ടിയോട് ചേർത്ത് വെച്ച കിടിലിനായിരിക്കട്ടോ. വേണ്ട കേട്ടോ. ഇത് കണ്ടോ, നല്ല ഫാമിലി ഫോട്ടോ. നല്ല സ്മാർട്ട് അച്ഛനും അമ്മയും, പിന്നെ നല്ല ഇടിവെട്ട് മോളും. വായനക്കാരെ കരയിപ്പിക്കാൻ എനിക്ക് ഇനി സൈഡ് സ്റ്റോറി വേണ്ട. ഹരി, ഒരു കോപ്പി ഞാൻ കൂടി തരണേ. തരാം. നാളെ ഞങ്ങളുടെ പത്രത്തിന്റെ ഒരു കോപ്പി തന്നേക്കാം. ഓളവിടുന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ രംഗങ്ങൾ നിങ്ങളെ സ്പർശിക്കുമെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ സ്പർശിക്കുമെങ്കിൽ, എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഒരുപോലെ ചിന്തിക്കുന്ന ഒരേതുപോലെ പക്ഷികളാണ് എന്ന് പറയാം. അങ്ങനെ 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 ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടാനാവുന്നെങ്കിൽ, നമ്മൾ സമരസപ്പെടുന്ന ചില ജീവിത ചിന്തകളൊക്കെ നമുക്കുണ്ടെങ്കിൽ വലിയ സന്തോഷം. എന്തായാലും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായത് സന്തോഷം. നന്ദി, നമസ്കാരം.